ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നാളെയാണ്. പണക്കാട് ചേരുന്ന ലീഗ് നേതൃയോഗത്തിന് ശേഷമാകും പ്രഖ്യാപനം ഉണ്ടാവുക. അതേസമയം ലീഗിന്റെ മൂന്നാം സീറ്റ് ആവശ്യത്തിൽ തീരുമാനമെടുക്കാൻ കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിന് ഹൈക്കമാൻഡ് നിർദ്ദേശവും നൽകി. മൂന്നാം സീറ്റ് എന്ന ആവശ്യം മുൻനിർത്തി ലീഗ് നടത്തിയ നീക്കങ്ങൾ കോൺഗ്രസിനെ മാത്രമല്ല യു ഡി എഫിനെ മുൾമുനയിൽ നിർത്തിയതാണ്. ഇതിനെല്ലാം അവസാനമാവുകയാണ് നാളത്തെ ലീഗ് നേതൃയോഗം. മൂന്നാം സീറ്റ് നൽകില്ലെന്നും രാജ്യസഭാ സീറ്റ് നൽകാമെന്നും കോൺഗ്രസ് അറിയിച്ചതോടെ രാജ്യസഭാ സീറ്റിന്റെ കാര്യത്തിൽ ഇനി വിട്ടുവീഴ്ച വേണ്ടെന്നാണ് ലീഗ് നിലപാട്. പാണക്കാട് സാദിഖലി തങ്ങൾ ഇന്ന് വിദേശത്തു നിന്നെത്തിയ ശേഷം നേതൃത്വം ആശയവിനിമയം നടത്തും. നിലവിലെ സിറ്റിംഗ് എം പിമാർ മണ്ഡലങ്ങൾ വെച്ചുമാറുന്ന കാര്യത്തിലും പുതിയ ആൾ വരുന്ന കാര്യത്തിലും നാളത്തെ യോഗത്തിൽ അന്തിമ തീരുമാനമുണ്ടാകും. നാളത്തെ യോഗത്തിന് ശേഷം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ള തിരക്കിട്ട ചർച്ചകളാണ് ലീഗിൽ നടക്കുന്നത്. ലീഗിന്റെ മൂന്നാം സീറ്റ് ആവശ്യത്തിൽ തീരുമാനം കേരളത്തിൽ തന്നെ എടുക്കണമെന്നാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം. യു ഡി എഫിലെ സീറ്റ് വിഭജന ചർച്ചകളിൽ ഇടപെടില്ലെന്നും തീരുമാനത്തിന്റെ ഉത്തരവാദിത്വം കേരള നേതൃത്വത്തിന് തന്നെയാണെന്നുമാണ് ഹൈക്കമാൻഡ് നിലപാട്. ലീഗിൽ കോൺഗ്രസ് സഖ്യം നിലനിർത്താൻ എന്ത് വിട്ടുവീഴ്ചക്കും തയ്യാറെന്ന് കെ മുരളീധരൻ എം പി പറഞ്ഞു. 53 വർഷങ്ങൾക്ക് മുമ്പ് ലീഗുമായിട്ട് സഖ്യം ഉണ്ടാക്കിയത് എൻ്റെ പിതാവാണ്. അന്ന് ഒരുപാട് അദ്ദേഹത്തിന് കല്ലേറും ഒക്കെ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. സഖ്യം നിലനിർത്താൻ എന്ത് വിട്ടുവീഴ്ചയും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. രാജ്യസഭാ സീറ്റിലേക്ക് ആരെ പരിഗണിക്കണമെന്ന കാര്യത്തിലും ലീഗിൽ ഇപ്പോൾ തന്നെ ചർച്ചകൾ നടക്കുന്നുണ്ട്. 24 മലപ്പുറം.